പവർവിഷന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമായ ദേവസംഗീതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവസംഗീതം എന്ന പ്രോഗ്രാമിന് നിങ്ങൾ ഇതുവരെ നൽകിയിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഹൃദയംഗമായ നന്ദി ആദ്യമേ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ആ ഗാനങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുള്ള അനുഭവങ്ങളും ഇതെഴുതാനുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ ദേവസംഗീതത്തിലേക്ക് വിളിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യുകയും ഒരുമിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുകയും ആ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങൾ ഞങ്ങളെ പാടി കേൾപ്പിക്കുക. നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള പാട്ടുകൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പാടിത്തരുന്നതാണ്. അങ്ങനെ ഒരു നല്ല സംഗീത യാത്രയ്ക്ക് നമുക്കിവിടെ തുടക്കമിടാം. സമയം കളയാതെ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുമായി സംസാരിക്കാനും ഒരുമിച്ച് ഗാനങ്ങൾ പാടുവാനും ഞങ്ങൾ തയ്യാറായിക്കഴിഞ്ഞു. ആറ്റിങ്ങൽ വക്കത്ത് നിന്നാണ്. ആരാ സംസാരിക്കുന്നത്? ധന്യ. നേരത്തെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവുകൾക്കിടയിൽ? എന്തൊക്കെ സംഭവിച്ചു? സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ഞങ്ങളുടെ പ്രോഗ്രാം തുടർച്ചയായി കാണാറുണ്ടോ? ഇഷ്ടമാണ് ഞങ്ങളുടെ പ്രോഗ്രാം? ഇഷ്ടമാണ് ഞങ്ങളുടെ പ്രോഗ്രാം? പേരെന്താ പറയാ? ധന്യ അല്ലേ? ധന്യ. പാട്ട് പാടുവോ? പാട്ട് പാടുവോ? പാട്ട് പാടുമോ? എന്നാ ചെറുതായിട്ടൊരു പാട്ട് പാടിക്കും. നീ തന്ന നന്മകളല്ലാതെ മറ്റൊന്നില്ലല്ലോ പ്രാണനാഥ. നീ തന്ന നന്മകളല്ലാതെ ഹലോ, ഇതാണോ ചെറുതായിട്ട് പാടുന്നത് പറഞ്ഞേ? നന്നായിട്ട് പാടിയിട്ടോ? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. നല്ല ഫീൽ. ശരിക്കും സങ്കടം വന്നു. ശരിക്കും ദൈവം ചെയ്ത നന്മകളെയൊക്കെ ഓർക്കാൻ പറ്റി. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? തന്നെ അച്ഛനുണ്ട്, സഹോദരനുണ്ട്, സഹോദരന്റെ വൈഫ്. ഓക്കേ, ധന്യ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, വീട്ടിലാണ്. ആണല്ലേ, ഓക്കേ. പിന്നെ സഹോദരന്റെ കുഞ്ഞ് പഠിക്കുകയാണോ? ആ, എട്ടിൽ പഠി. അവളെ എട്ടിൽ പഠി. എന്താ പേര് മോളുടെ? എന്തോ മോളുടെ പേരെന്താ? ഗന്ന. മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ്, SFBBHS കടക്കാം. ഓക്കേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ധന്യ, ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ ജിജോ ഇവിടെ ഉണ്ട്. ജിജോ ഒരു ഫ്ലൂട്ടിൽ ഒരു പാട്ട് വായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഓക്കേ, പാട്ട് കേട്ടോളൂ. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. കേട്ടിട്ടുണ്ടോ ഈ ഗാനം? മറന്നുപോയല്ലേ പെട്ടെന്ന്? ചോദിച്ചോട്ടെ ചോദ്യം. ഈ പാട്ട് ആരാണ് എഴുതിയത്? ഉത്തരം പറയാലേ. നല്ലത്. ഗ്രഹാം വർഗീസ് എന്ന് പറയുന്ന ദേവദാസനാണ് ഈ പാട്ട് എഴുതിയത്. അപ്പൊ ഇനി മറന്നു പോവല്ലേ ധന്യ. അപ്പൊ ധന്യ വിളിച്ചതിന് വളരെ സന്തോഷം. തുടർന്ന് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.
അപ്പൊ ഇപ്പൊ നമ്മളെ വിളിച്ചത് ധന്യയാണ്, ആറ്റിങ്കിൽ നിന്ന് നമ്മളെ വിളിച്ചത്. ധന്യ പ്രോഗ്രാം കാണുന്നുണ്ട്, നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. നേരത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ധന്യക്ക് എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക് നമുക്ക് പോവാം. ആരാണ് ദേവസംഗീതത്തിലേക്ക് സ്വാഗതം? ആരാണ്? കല അല്ലേ ചേച്ചി? ആദ്യമായിട്ടാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നേ? എങ്ങനെയുണ്ട് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ദേവസംഗീതത്തെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല പ്രോഗ്രാം ആണല്ലേ. പാട്ട് പാടുന്ന ആളാന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ തിരക്കുള്ള ആളുകളല്ലേ, നിങ്ങൾക്ക് ഡ്യൂട്ടി ഒക്കെ ഷിഫ്റ്റ് അല്ലേ? ചേച്ചി വീട്ടിലാരൊക്കെയുണ്ട്? കുട്ടികളെ പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലൊക്കെയാണ്? ആരൊക്കെയാണ്? പേരോട് പറയാം. ഓക്കെ, പേര് കുട്ടികളുടെ? മോളുടെ പേര് അഹല്യ. രണ്ട് ആൺകുട്ടികൾ പറഞ്ഞത്, അവരുടെ പേര് ആദർശ്. അപ്പം സന്തോഷകരമായ കുടുംബജീവിതം. ചേച്ചിയുടെ ശബ്ദം കേട്ടിട്ട് പാട്ടൊക്കെ പാടുന്നു ദേവസംഗീതം കാണുന്ന മിക്ക ആൾക്കാരും. ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ അറിയാം പാടാം. എനിക്ക് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ. ചേച്ചി ഇഷ്ടപ്പെട്ടോ ഗാനം? എന്തോ ഞങ്ങള് തിരക്കിക്കൊണ്ടിരിക്കും, ഞാൻ തിരക്കിലാണ്. ഞങ്ങൾ വീണ്ടും അങ്ങനെയാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നത്. എന്നും വന്നവിടെ ഷൂട്ടില്ല മാസി. എന്നോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഒരു ചോദ്യം ചോദിക്കട്ടെ? സിമ്പിൾ ചോദ്യം. ദേവസംഗീതത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും സിമ്പിൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ പാട്ടിന്റെ തുടക്കം പാടാം. രാജരാജനായി വാണിടുവാ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെ പാട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം വിളിച്ചതിന് വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക്. ഓക്കെ, ബൈ. ആണല്ലേ, ശ്രമിച്ചിട്ട് കിട്ടിയല്ലോ. ശ്രമിച്ചിട്ട് കിട്ടാത്ത എത്രയോ ആളുകൾ അല്ലേ. ഇന്നും പരാതിയാണ് എല്ലാവർക്കും. സംസാരിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ബൈ. നമ്മളെ വിളിച്ചത് കല എന്ന് പറഞ്ഞ ചേച്ചിയാണ് വിളിച്ചത്. തിരുവല്ലയിൽ നിന്നാണ്, നേഴ്സാണ്, മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പൊ ചേച്ചി നമ്മളോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. നമ്മുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. വളരെ നന്ദി. ഒത്തിരി ട്രൈ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയത്, ഒത്തിരി പ്രാവശ്യം ഒരാൾ ട്രൈ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിനോടുള്ള ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഷ്ടം മനസ്സിലാക്കിയിരിക്കുന്നു, തിരികെ ഞങ്ങളുടെ ഇഷ്ടവും അങ്ങോട്ട് തരുന്നു. അടുത്ത കോളർ ആരാ നോക്കാം. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
ജേക്കബ് കാനോസ് എന്ന് വിളിക്കുന്നേ. കോട്ടയം കാനോ ആണോ? ആ അതെ, കോട്ടയം കാനോ ആണ്. അങ്കിൾ ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫുണ്ട്, രണ്ട് ആൺമക്കളുണ്ട്. അവരുടെ ഒക്കെ പേരെന്താണ് അങ്കിളെ? അവരുടെ പേര് ജേസൺ ജേക്കബ്, അരുൺ ജേക്കബ്. പഠിക്കുന്നുണ്ടോ രണ്ടുപേരും? ഒഴിവ് സമയങ്ങളിൽ ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഞാൻ നേരെ കണ്ടിട്ടുണ്ട്, ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു അങ്കിൾ? എന്ത് ജോലി? എന്താണ് ചെയ്യുന്നുണ്ടോ? ജോലി കൃഷിപ്പണിയൊക്കെ ആണല്ലേ. അങ്കിളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു പാട്ട് ഇപ്പൊ ഇവിടെ കേൾക്കാം, അതിനുശേഷം ഞങ്ങൾ ചോദിക്കാം. പാട്ട് കിട്ടിയായിരുന്നു ഏതാണ്? ആ ഓക്കെ, ഇതിന്റെ ഇതിപ്പോ കോറസ് ആണ് വായിച്ചത്, ഇതിന്റെ തുടക്കം പാടണം. ഈ പാട്ടിന്റെ തുടക്കം ആലോചിച്ചേ വേഗം ഒന്ന്. ഉത്തരം ശരിയാണ്, ഒന്ന് പാടിയേക്കാം. ലോക സൃഷ്ടിതാവേ സർവത്തിലും നാഥ, സർവസൃഷ്ടികളും വാഴ്ത്തി വന്നിക്കും മഹേശ, സർവസൃഷ്ടികളും വാഴ്ത്തി വന്നിക്കും മഹേശ. തങ്ങളെ ഉത്തരം ശരിയാണ്. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? നല്ല പാട്ടാണ്. സാധാരണ നമ്മൾ ആരാധനയ്ക്കൊക്കെ സ്ഥിരം പാടുന്ന പാട്ടല്ലേ. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞതിലും പാട്ട് കേൾക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. വീണ്ടും വിളിക്കണേ. എന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്, വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ പാടില്ല, ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെ സന്തോഷം. അപ്പൊ അങ്ങനെ നല്ല നമ്മുടെ ആ എന്താ പറയാ ഗാനത്തിന്റെ കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്ത കോളർ ലൈനിലുണ്ട്. ആരാ നോക്കാം. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ? എന്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു എവിടുന്നാണ്? ഞാൻ കോതമംഗലത്താണ് വിളിക്കുന്നത്. കോതമംഗലം? കോതമംഗലത്ത് എവിടെ? കോതമംഗലത്ത് ഇരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദേവസംഗീതം കാണാറുണ്ടോ? ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ. സമാധാനമായി വിഷ്ണു, സമാധാനമായി. എന്ത് ചെയ്യുന്നു വിഷ്ണു? ഞാനൊരു സുവിശേഷ എവിടെയാ പ്രവർത്തനം? ഞാനിപ്പോ ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ പാലാരിവട്ടത്ത്. പാലാരിവട്ടത്ത് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നല്ലേ. മറ്റേ എൻ എച്ച് എന്റെ സൈഡിലുള്ളതാണോ? പ്രവർത്തനങ്ങൾ എവിടെയാ? കോതമംഗലത്താണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ, ഞങ്ങൾ മൂന്ന് പേരാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല, ഭാവിയല്ല. ഇപ്പൊ നമ്മളെ വിളിച്ചത് വിഷ്ണുവാണ്. കോതമംഗലത്ത് നിന്നും ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ്. അതിനൊപ്പം തന്നെ രണ്ടു ദിവസം ക്ലാസ് ഉള്ളൂ, ബാക്കി ദിവസം അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾ വ്യാപകനായിട്ട് നമുക്ക് മൊത്തമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പാട്ട് കഴിയും, കട്ടായി പോയി. നല്ലൊരു ഗാനമാണ് പക്ഷേ പാടി തന്നത്. വിളിക്കുമെന്ന് വീണ്ടും വിശ്വസിക്കുന്നു. താങ്കളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ശബ്ദമാണ് എന്ന് യാതൊരു മടിയും കൂടാതെ ഞാനും ഷിബിയും ആഗ്രഹിക്കുക. അപ്പോ നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നല്ല കോളിലേക്ക് നമുക്ക് പോവാം. ആരെ നോക്കാം?
ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്? തൊടുപുഴയിൽ നിന്ന് ഡെയ്സി. നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഗ്രേസി. പ്രോഗ്രാം നേരത്തെ കണ്ടിട്ടുണ്ടോ? പക്ഷെ വിളിച്ചിട്ടുണ്ടോ? ഏത് പാട്ട് പാടണം? പറയുന്ന പാട്ട് പാടുന്നായിരിക്കും അറിയാവുന്ന പറയണം. എന്ത് പാട്ട് പാടിയാലും അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ പറയില്ല. ഏത് പാട്ടാ അറിയാത്തൊരു പാട്ട്? മോള് പാടത്തില്ല, ആന്റി പറയാൻ പാടത്തില്ല. ആന്റിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞങ്ങൾ പാടും. എനിക്ക് പാട്ടുകളൊന്നും പറയാൻ അറിയാൻ മേല മോളെ. എന്നാ പാടിയാ മതി. എന്നാ ആന്റി ഒരു പാട്ട് പാടാവോ? ദേവസംഗീതം അങ്ങനെയുള്ള ആളുകളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. പുത്രൻ ആശ്രയം തേടി മരിച്ചവൻ ഒരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്ത പുത്രൻ. ൃവാത്സല്യം മലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ഒത്തിരി നാളിന് ശേഷമാണ് ഈ പാട്ട് ഒരാൾ പാടുന്ന കേൾക്കുന്നത്, ഭയങ്കര സന്തോഷം കേട്ടോ. ആന്റി ഇതാണ് ചെറുതായിട്ട് പാടും പറഞ്ഞത്. ശരിക്കും നന്നായിട്ട് പാടുന്നുണ്ട്. സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആകെപ്പാടെ 5 പാട്ടുകളിൽ ഒന്ന് ഇതാണ്. അതുപോലെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു ഇതിനകത്ത് എല്ലാ പാട്ടും. അപ്പൊ അന്ന് പഠിച്ച പാട്ടാണ്. അപ്പൊ ഒത്തിരി നാളോട് കേൾക്കാൻ കഴിഞ്ഞ സന്തോഷം. അപ്പൊ ആന്റി ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ? അനുഗ്രഹത്തിൻ അധിപതിയെ അനന്ത കൃപാ പെരുന്നതിയെ അനുദിനം നിൻ പദം ഗതിയെ അടിയാനു നിൻ കൃപ മതിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയാനു നിൻ കൃപ മതിയേ. ആന്റി ഈ ഗാനം എഴുതി തരാന്ന് പറയാമോ? ഈ ഗാനം എഴുതി തരാന്ന് പറയാമോ? അറിയത്തില്ല. അയ്യോ, ഉത്തരം പറയട്ടെ. എം ഇ ചെറിയാൻ സാറാണ് ഈ പാട്ട്. എം ഇ ചെറിയാൻ ചില പാട്ടുപുസ്തകത്തിലുണ്ട്, ചിലതിലുണ്ടാവില്ല. അപ്പൊ എം ഇ ചെറിയാൻ സാറാണ് ഈ പാട്ട് കേട്ടോ. വിഷമിക്കണ്ട, ഇനിയിപ്പം ആന്റിക്ക് ഇത് മനസ്സിലായില്ലേ ഇത് ഈ പാട്ട് എഴുതി താരാന്ന്? അപ്പൊ അങ്ങനെ ഡൗട്ടൊക്കെ ഉള്ളപ്പോ ഞങ്ങളെ വിളിക്കുക, അങ്ങനെ ഞങ്ങളെയും കൂടെ ഡൗട്ട് എടുപ്പിക്കുക. ചില പാട്ടേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ആന്റി വിളിച്ചാലും വളരെ സന്തോഷം. എല്ലാവരും തിരക്കണം കേട്ടോ ആന്റി. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ ഇപ്പൊ നമ്മളെ വിളിച്ചത് ആരായിരുന്നു വിളിച്ചത്? ഗ്രേസി. ഗ്രേസി ആന്റി വിളിച്ചത് തൊടുപുഴ തന്നെ. തൊടുപുഴ വിളിച്ചത്, വളരെ സന്തോഷം. ഒത്തിരി നാളിന് മുമ്പ് വിളിച്ചതാണ്. നല്ല രസമുണ്ട് സംസാരം കേൾക്കാൻ അല്ലേ. കേട്ടിട്ട് കാണുമ്പോ എങ്ങനെയാണെന്നറിയാം. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ആന്റി വീണ്ടും വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞു. ഇനി ഞങ്ങളെ വിളിച്ച എല്ലാ പ്രിയപ്പെട്ട കോളേജിനോടുമുള്ള ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്കറിയാം പലർക്കും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. മനഃപൂർവ്വം ഞങ്ങൾ ഒഴിവാക്കുന്നതല്ല, അതിൻ്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയി പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് പിണക്കോ പരിഭവോ ഒന്നും വിചാരിക്കാതെ തുടർന്നും വിളിക്കുക. കാരണം നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അത്യധികമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തുടർന്ന് ഞങ്ങളെ വിളിക്കും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നല്ല പാട്ടുകൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഞങ്ങളോട് പറയുക, ഒരുമിച്ച് നമുക്ക് ആ ഗാനങ്ങൾ ആസ്വദിക്കാം. ഇന്നും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കായി വളരെ മനോഹരമായൊരു ഗാനം. Thank you.
ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ഇഷ്ടമുള്ള ഗാനങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷൻസ് ആശംസകളൊക്കെ ഞങ്ങൾ കൈമാറുന്നതാണ്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് എന്നാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ സമയം ഒരു ഡേറ്റ് നമുക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഓൺലൈനിൽ www.parvishantv.com എന്ന സൈറ്റിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. അതല്ല, അപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞങ്ങൾ എല്ലാ എപ്പിസോഡുകളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വ്യൂവേഴ്സിൻ്റെ എണ്ണം അനുദിനം ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് ഇഷ്ടംപോലെ ലൈക്സ് ഇങ്ങനെ ടക് 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 ടക്ക് എന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബൈ ബൈ.